കേരളത്തിന് പിന്നാലെ പഞ്ചാബ് നിയമസഭയും പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കും. ഈ പ്രമേയം ചർച്ച ചെയ്യാനായി മന്ത്രിസഭായോഗം ഇന്ന് ചേരും. വിവരങ്ങളുമായി പ്രശാന്ത് രഘുവംശമാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. പ്രശാന്ത്, നേരത്തെ കേരള നിയമസഭ ഈ പ്രമേയം പാസാക്കിയപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പിന്തുണ കേരളത്തിന് കിട്ടിയിരുന്നു. തമിഴ്നാട്ടിൽ DMK തമിഴ്നാട് നിയമസഭ അത്തരത്തിലൊരു പ്രമേയം പാസാക്കണമെന്നുള്ള ആവശ്യമൊക്കെ അന്ന് ഉന്നയിച്ചിരുന്നു. അതിനുള്ളൊരു ശ്രമമൊക്കെ നടത്തിയിരുന്നു. ഇന്നിപ്പോൾ ഇതാ പഞ്ചാബിലേക്ക്, പഞ്ചാബും അത്തരത്തിലൊരു നീക്കം നടത്തുന്നതായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത് കേരളം ഈ അർത്ഥത്തിൽ കേരളം ഈ ഒരു വിഷയത്തിലൊരു മാതൃകയാവുകയാണോ? രജനി, കേരള നിയമസഭാ പ്രമേയം പാസാക്കിയ സമയത്ത് അതിനുള്ള അധികാരം കേരളത്തിന് ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടി BJP നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. മാത്രമല്ല, അന്ന് തന്നെ BJPയുടെ MP കേരള നിയമസഭ പാസാക്കിയ പ്രമേയത്തിനെതിരെ അവകാശ ലംഘന പ്രമേയ നോട്ടീസ് നൽകുകയും മറ്റും ചെയ്തിരുന്നു. BJPയുടെ GVL നരസിംഹറാവു ആണ് അന്ന് മുഖ്യമന്ത്രിക്കെതിരെ അവകാശ ലംഘന നോട്ടീസ് നൽകിയത്. കേന്ദ്രം പാസാക്കിയ ഒരു നിയമത്തിനെതിരെ പ്രമേയം പാസാക്കാൻ കേരള നിയമസഭയ്ക്ക് അധികാരമില്ല എന്നതായിരുന്നു പ്രധാനമായും BJP നേതാക്കളും മറ്റും വാദിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ഇപ്പോൾ പുതുതായി പഞ്ചാബും ഇത്തരമൊരു നീക്കത്തിലേക്ക് വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പഞ്ചാബിൻ്റെ നിയമസഭ ഇത്തരത്തിലൊരു പ്രമേയം പാസാക്കണം എന്നുള്ളൊരു നിർദ്ദേശം ഇപ്പോൾ മുന്നിലെത്തിയിട്ടുണ്ട് എന്നാണ് അവിടുത്തെ ചില മന്ത്രിമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക മന്ത്രിസഭാ യോഗം ഇന്ന് വിളിച്ചു ചേർക്കുന്നുണ്ട്. ഈ മന്ത്രിസഭാ യോഗത്തിൽ നിയമസഭയിൽ പ്രമേയം പാസാക്കുന്ന കാര്യം ആലോചിക്കും എന്നാണ് ഇപ്പോൾ പഞ്ചാബിലെ കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. എന്തായാലും കേരള നിയമസഭ പാസാക്കിയ പ്രമേയത്തിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു പ്രമേയം പാസാക്കാൻ പഞ്ചാബും തയ്യാറെടുക്കുന്നത്. പഞ്ചാബ് ഇത് പാസാക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഒരു പ്രത്യേകതയുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ്. അതുകൊണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന കൂടുതൽ സംസ്ഥാനങ്ങൾ ഇത്തരമൊരു പ്രമേയം പാസാക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല. ആദ്യം ഇത്തരത്തിലുള്ള പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന മധ്യപ്രദേശും രാജസ്ഥാനും ഒക്കെ കാര്യമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് NRC ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് കാര്യമായ എതിർപ്പ് ആദ്യം ഉയർന്നു വന്നിരുന്നില്ല. എന്നാൽ ദേശീയ വ്യാപകമായി പ്രക്ഷോഭം ശക്തമായ സാഹചര്യത്തിലാണ് രാജസ്ഥാനും മറ്റും NRC നടപ്പാക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയത്. എന്തായാലും ഇപ്പോൾ പഞ്ചാബ് നിയമസഭ ഇത്തരത്തിലൊരു പ്രമേയം പാസാക്കുമ്പോൾ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള പ്രമേയങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. കേരളം സുപ്രീം കോടതിയിൽ എത്തിയതിന് തൊട്ടു പിന്നാലെയാണ് പഞ്ചാബിൽ നിന്ന് ഇത്തരമൊരു നിർദ്ദേശം ഉയർന്നു വരുന്നത്. എന്തായാലും ഇന്നലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചുകൂടി തീരുമാനിച്ചത് ദേശീയ പൗരത്വ നിയമ ഭേദഗതിയെ സംയുക്തമായി എതിർക്കാനാണ്. ഒപ്പം NPR വിവിധ സംസ്ഥാനങ്ങൾ നിർത്തിവെക്കണം എന്നുള്ളൊരു നിർദ്ദേശവും ഇന്നലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വച്ചിരുന്നു. അതുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളുടെ ആ പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളും NPRനെതിരെയുള്ളൊരു നിലപാടും സ്വീകരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് പഞ്ചാബ് നിയമസഭ പാസാക്കുന്ന ഈ പ്രമേയം അങ്ങനെ പാസാക്കാൻ തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും അത് നിർണായകമാകും. പ്രശാന്ത്, ഇവിടെ പാർലമെന്റ് പാസാക്കിയ അല്ലെങ്കിൽ പാർലമെന്റിന്റെ അംഗീകാരത്തോടുകൂടി വന്നൊരു നിയമ ഭേദഗതിയാണ്. അതിനെതിരെ ഇപ്പോൾ ഇങ്ങനെ ഒരു സംസ്ഥാനം പോകുമ്പോൾ, നേരത്തെ പ്രധാനമന്ത്രി ഉൾപ്പെടെ അല്ലെങ്കിൽ അമിത്ഷാ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിലനിൽക്കാൻ പോകുന്നില്ല, ഇപ്പൊ കേരളത്തിന്റെ പ്രമേയം തന്നെ ഭരണഘടനാ വിരുദ്ധമാണെന്നൊക്കെയാണ്. അപ്പൊ കോടതിയിൽ ഇത് നിൽക്കുമ്പോൾ ചെല്ലുമ്പോൾ ഈ ഭരണഘടനാ വിരുദ്ധം എന്നുള്ള വാക്ക് അല്ലെങ്കിൽ ആ ഒരു കാര്യം എത്രത്തോളം നിലനിൽക്കുന്നതാണ് അല്ലെങ്കിൽ അതെങ്ങനെയാണ് പ്രതിഫലിക്കുക? കോടതിയിൽ എന്തായാലും കൂടുതൽ സംസ്ഥാന സർക്കാരുകൾ എത്തുമ്പോൾ തീർച്ചയായിട്ടും ആ കേസിന് കുറച്ചുകൂടി ബലം കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നേരത്തെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് 22-ന് അത് കേൾക്കും എന്നതാണ്. 22-ന് അത് കേട്ടാലും എങ്ങനെ അക്കാര്യത്തിൽ മുന്നോട്ട് പോകണം എന്നത് സംബന്ധിച്ചുള്ള ധാരണയിലേ സുപ്രീം കോടതി എത്താനുള്ള സാധ്യതയുള്ളൂ. എന്തായാലും സുപ്രീം കോടതി ഈ വിഷയത്തിൽ എങ്ങനെ മുന്നോട്ട് പോകും എന്നത് 22-ാം തീയതി വ്യക്തമാകും. പക്ഷേ ഉടൻ ഈ വിഷയങ്ങൾ പരിഗണിച്ച് ഒരു വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വരാനുള്ള സാധ്യത കുറവാണ്. അതിനൊരു 6 മാസമെങ്കിലും സമയമെടുക്കും എന്നാണ് പല നിയമ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. കാരണം ഇക്കാര്യത്തിൽ വിശദമായ ഒരു വാദം കേൾക്കൽ ആവശ്യമാണ്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരുകൾ ഓരോന്നായി സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിനെതിരെയുള്ള കേസുകൾക്ക് അത് ബലം പകരും. ശരി പ്രശാന്ത്, ഞാൻ പ്രശാന്തിലേക്ക് വരാം. നമുക്ക് പ്രതികരണങ്ങൾ തേടേണ്ടതുണ്ട്.